മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ കൊടയാത്രയ്ക്കുള്ള ജീപ്പ് നമുക്ക് ലഭിക്കുന്നത്. ഒരാൾക്ക് ഏകദേശം 350 രൂപയും പിന്നെ ഫോറസ്റ്റിനകത്തേക്ക് കയറാനായിട്ട് 25 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പായിട്ട് വിളിക്കാന്നുണ്ടെങ്കിൽ ഒരു ജീപ്പിന് 2800 രൂപയും പിന്നെ അതിനകത്തോട്ട് ഫോറസ്റ്റിനകത്തോട്ട് കയറാൻ 350 രൂപ അത്രയാണ് വരുന്നത്. 40 കിലോമീറ്ററാണ് നമുക്ക് കൊടയാത്രയ്ക്കുള്ള ജീപ്പ് സവാരിയിൽ ആവശ്യമായിട്ട് വരുന്നത്. അതിൽ 30 കിലോമീറ്ററോളം നല്ല സാധാരണ നമ്മുടെ റോഡ് പോലെ, ബാക്കിയുള്ള ഒരു 10 കിലോമീറ്ററോളം നല്ല ഓഫ് റോഡാണ്. പോകുന്ന വഴിയിൽ പല ഭാഗത്തും ഒരു ജീപ്പിന് കഷ്ടി കടന്നു പോകാൻ മാത്രം വഴിയുള്ള വഴികളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പല ഭാഗത്തും ടയറിനോളം പോകുന്ന കല്ലുകളും അല്ലെങ്കിൽ അത്ര തന്നെ വലിപ്പമുള്ള കുഴികളും ഇതെല്ലാം കയറുമറിഞ്ഞാണ് നമ്മുടെ ഈ ജീപ്പ് അങ്ങോട്ട് കയറി പോകുന്നത്. എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് അല്ലാത്ത ഒരു വാഹനത്തിന് ഒരിക്കലും ഈ വഴിയിലൂടെ കൊടയാത്രയ്ക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ട് കഴിയുന്നതല്ല. നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നമ്മുടെ നടന്ന് തന്നെ കയറി പോകണം. അങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെന്നെത്തിപ്പെടുന്നത് കുടജാദ്രിയുടെ മനോഹരതകളിലേക്കാണ്. അത്ര മനോഹര അതിൻ്റെ മുകളിൽ മഞ്ഞ് പ്രദേശമാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ലേറ്റായി പോയി, അത് കാരണം മഞ്ഞെല്ലാം വിട്ടുപോയിരുന്നു. എന്നാലും അവിടെ ഇടക്കിടക്ക് മഞ്ഞ് വന്ന് പോകും, അവിടെ മഞ്ഞ് ഇറങ്ങി പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റിയില്ല എന്നല്ല, വളരെ കുറച്ച് മഞ്ഞേ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും വളരെ മനോഹരം തന്നെയാണ് കുടയാദ്രി താഴ്വരകൾ. കുടയാത്രയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ഗുഹാക്ഷേത്രം. ശ്രീ ശങ്കരാചാര്യനെ സ്ഥാപിച്ച ഒരു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇതാണ് സർവജ്ഞ പീഠം, അതായത് ശ്രീ ശങ്കരാചാര്യ ഇവിടെ വന്നാണ് തപസ്സിരുന്നിട്ടുള്ളത്. അത് ഇപ്പോഴും ഈ ഒരു സ്ഥലം ഒരു അമ്പലം പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് പോരുന്നുണ്ട്. അത്രയും നീറ്റായിട്ടും ക്ലീനായിട്ടും തന്നെ ഈ ഒരു ഏരിയ പരിപാലിച്ച് പോരുന്നുണ്ട്.
കുടയാദ്രി കൊടുമുടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു ശങ്കരപീഠം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും ഒത്തിരി പേര്, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒത്തിരി പേര് ഇത് കാണാനായി മാത്രം വരുന്നവരുണ്ട്. ആ കൂടെ തന്നെ പല തവണകളായിട്ട് ഇങ്ങോട്ട് വരുന്നവരും ഒത്തിരി പേരാണ്.